തുണേരി ഷിബിൻ വധക്കേസിൽ ആറ് പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം. തടവ് ശിക്ഷ വിധിച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷിച്ചത്. ഷിബിന്റെ പിതാവ് നൽകിയ അപ്പീൽ ഹർജിയിലാണ് ശിക്ഷ. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് കൂടി ചേരുന്നുണ്ട്. രാജേഷ്, ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? വിവരങ്ങൾ പ്രധാനമായും വിചാരണ കോടതി ചില വ്യക്തമായ തെളിവുകൾ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ പരിഗണിച്ചതിൽ വീഴ്ചയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ 19 വയസ്സുകാരൻ ഷിബിനെ വടകരയിലെ തൂണേരിയിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. 1 മുതൽ 4 വരെ പ്രതികൾക്കും 15, 16 പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഒരു പ്രതി ഇപ്പോഴും കീഴടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള പ്രതികൾ, കീഴടങ്ങിയ പ്രതികളെ വിദേശത്തു നിന്ന് വരുത്തി ആണ് കേസിൽ കോടതി മുമ്പാകെ വിചാരണ കോടതിയിൽ ഹാജരാക്കിയതും. അതിനുശേഷം ഹൈക്കോടതി ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഇതിൽ വെറുതെ വിട്ട 8 പ്രതികൾ ഉണ്ട്. ഇതിൽ ഹൈക്കോടതി 8 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനായിരുന്നു പോലീസിന് ലഭിച്ച നിർദ്ദേശം. 2015 ജനുവരി 22 ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. വിചാരണ കോടതി കണ്ട സംശയത്തിന്റെ ആനുകൂല്യം പ്രതികൾക്ക് നൽകാനാവില്ല. വ്യക്തമായ തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഷിബിന്റെ പിതാവും പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലുകളിൽ വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 8 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടത്.